ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ അല്ലു അർജുൻ നായകനെത്തിയ പുഷ്പ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന ദിവസം ആദ്യം പുറത്തു വന്നിരിക്കുന്നത് ഒരു ജന്മദിനാശംസയുടെ അപ്ഡേറ്റ് ആണ്. രശ്മിക മന്ദാനയുടെ ജന്മദിനമാണെന്ന് പുഷ്പയിൽ ശ്രീവല്ലി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിക മന്ദാനയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് 11/7 പുറത്തു വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ആണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. വേറിസ് പുഷ്പ എന്നൊരു പേരിലെ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെയാണ് സിനിമയുടെ ഏറ്റവും പുതിയ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ് രക്ഷപ്പെട്ട പുഷ്പ എവിടെ പോയി, പുഷ്പയെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത് ആര് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. ഈ April 7 അല്ലു അർജുൻ്റെ ജന്മദിനത്തിന് ഒരു ദിവസം മുന്നേ തന്നെ വൈകിട്ട് 4-5 സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. സിനിമയുടെ അടുത്തൊരു പ്രൊമോ ടീസർ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്നും പല ഡീറ്റെയിൽസ് ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട്. ബൻവർ സിംഗ് ഷേഖാവത്ത് എന്ന ഫഹദിന്റെ കഥാപാത്രത്തിന്റെ കോലം കത്തിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഇതിനോടകം തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ വണ്ടി ഓടിച്ച് പോകുന്നത് ഒറ്റനോട്ടത്തിൽ അല്ലു അർജുൻ ആണെന്ന് തോന്നുമെങ്കിൽ പോലും ഇത് വിജയ് സേതുപതി ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. തിരുപ്പതി സംഭവം നടക്കുന്നത് 2004 എന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നേരത്തെ പുഷ്പ എന്ന സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിലെ കോവിഡ് കാലത്ത് പോലും നല്ല കളക്ഷൻ നേടിയെടുത്തെങ്കിൽ പോലും സിനിമയുടെ രണ്ടാം ഭാഗത്തിന് മറ്റ് പല ഇന്ത്യയിലെ വമ്പൻ സിനിമകളുടെ രണ്ടാം ഭാഗത്തിന് കാത്തിരിക്കുന്ന അതേ രീതിയിലുള്ള കാത്തിരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് സുകുമാർ സിനിമയുടെ കഥയിൽ പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. മലയാളത്തിലെ വമ്പൻ സിനിമയായ LJP സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തുന്ന മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 77 ദിവസങ്ങളായിട്ട് രാജസ്ഥാനിലെ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ അവിടുത്തെ ഷെഡ്യൂൾ മുഴുവൻ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. LJP സിനിമയെക്കുറിച്ച് പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമ ഒരു ചെറിയ സിനിമയല്ല, LJP പതിവ് സിനിമകൾ പോലത്തെ സിനിമയല്ല എന്നാണ്. ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രയാസമുള്ളതും എളുപ്പമല്ലാത്ത ഒരു ഷൂട്ടിംഗ് എല്ലാം തന്നെയായിരുന്നു മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടെ രാജസ്ഥാൻ ഷെഡ്യൂൾ എന്ന് LJP പറയുന്നു. സിനിമയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയാനായിട്ടും LJP മറന്നില്ല. ഇനി സിനിമയുടെ ഒരു ചെറിയൊരു ഷെഡ്യൂൾ മാത്രമേ ബാക്കിയുള്ളൂ, അത് ചെന്നൈയിലാണ് എന്ന് അദ്ദേഹം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം മെയ് മാസം പകുതിയോടെ ആയിരിക്കും സിനിമയുടെ ചെന്നൈ ഷെഡ്യൂൾ ആരംഭിക്കുക. അതിനിടയിൽ തന്നെ മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ട് ആരാധകർ കാത്തിരിപ്പിലാണ്. അത് വരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.